പ്രിയമുള്ള ദൂരദർശൻ പ്രേക്ഷകർക്കും ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുള്ളിലേക്ക് സ്വാഗതം. ഇന്ന് ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ അതിഥിയായി എത്തിയിരിക്കുന്നത് ചെങ്ങന്നൂർ ജില്ലാ ആശുപത്രിയിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സായി സേവനമനുഷ്ഠിക്കുന്ന പുഷ്പലത കെയാണ്. നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ എല്ലാം ഏറെ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് പുഷ്പലത. നമുക്ക് കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയാം. ആദ്യം ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുള്ളിലേക്ക് സ്വാഗതം. നമസ്കാരം ചേച്ചി. ഇപ്പോൾ ചേച്ചി താരമായി മാറിയിരിക്കുന്നത് 893 വാക്സിൻ ഒറ്റ ദിവസം കൊണ്ട് എടുത്ത് കൊണ്ടാണ്. അപ്പോൾ ആ ഒരു കഥ പറഞ്ഞു തന്നെ നമുക്ക് തുടങ്ങാം അല്ലേ? വളരെ അപ്രതീക്ഷിതമായിട്ടുണ്ടായൊരു കാര്യമാണത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഞാൻ ജോലിക്ക് കയറി, അതായത് ഗവൺമെൻറ് സർവീസിലേക്ക് കയറി 3 തന്നെ കോവിഡ് വന്നു. ഓ, അപ്പോൾ പിന്നെ തീർത്തും, അതായത് പണ്ട് മുതലേ ഞാനൊരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ജോലി വളരെ ഇൻവോൾവായിട്ട് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ സംഭവിച്ചു പോയതാണ്. പിന്നെ അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും യാത്രാ സൗകര്യങ്ങൾ കുറവുള്ള സമയമായിരുന്നല്ലോ, നമ്മുടെ ലോക്ക്ഡൗൺ പ്രമാണിച്ച്. അങ്ങനെ ഉള്ള സമയത്ത് ഞങ്ങൾക്ക് സ്റ്റാഫ് ഉണ്ട്, ആവശ്യത്തിന് സ്റ്റാഫ് ഉള്ളതാണ്. പക്ഷെ സൺഡേയിൽ ഇത്രയും ദിവസം ഡ്യൂട്ടി എടുക്കുന്നവരാണ്. അപ്പോൾ സൺഡേയിൽ വാഹന സൗകര്യം കുറവ്, ഒന്നുകൂടി കുറവായതുകൊണ്ട് ശരിക്കും അന്ന് ഞാനും എൻ്റെ കൂടെയുള്ള 2 ജയച്ചേമാരുണ്ട്, വിനീത ശ്രീദേവി. അവർ ട്രിവാൻഡ്രംകാരാണ്. അപ്പോൾ അവരവിടെ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ 2 ഞങ്ങൾ മൂന്ന് പേരും കൂടിയാണ് കൂടിയാണ് സൺഡേ ഡ്യൂട്ടി. ഞങ്ങൾ മുൻകാലങ്ങളിലും അതിന് മുൻപും സൺഡേ ഡ്യൂട്ടി ഞങ്ങൾ തന്നെയാണ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്താണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു മാസ് വാക്സിനേഷൻ പ്രോഗ്രാം അന്ന് ഓഗസ്റ്റ് 15 ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് തലേദിവസം, ശരിക്കും പറഞ്ഞാൽ ഞാനൊരു കലാകാരി കൂടി ആയതുകൊണ്ട് തലേദിവസം എനിക്ക് ഓണത്തിൻ്റെ സമയം കൂടെ ആയിരുന്നു. അപ്പോൾ എനിക്ക് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ കോളേജിൽ, ഞാൻ സ്വാതന്ത്ര്യനാളാണ് പഠിച്ചത്, അപ്പോൾ എൻ്റെ സീനിയറായിട്ട് പഠിച്ച ഹരിച്ചേട്ട്, എരുമേലിയിലുള്ളതാണ് ഹരി സർഗശ്രീ എന്ന് പറഞ്ഞിട്ട്, ചേട്ടനെ വർഷം എനിക്കൊരു ഓണപ്പാട്ട് തരാമെന്ന് പറഞ്ഞു. അതിൻ്റെ റെക്കോർഡിങ്ങിനായിട്ട് അടൂർ അമ്മു സ്റ്റുഡിയോയിൽ, അതും ഞങ്ങളുടെ സിനിമയായിട്ട് പഠിച്ചൊരു ചേട്ടനാണ് മധു ശൂരനാട്. അപ്പം ചേട്ടൻ്റെ സ്റ്റുഡിയോയിൽ നിൽക്കുമ്പോഴാണ് ശരിക്കും അതായത് എൻ്റെ സൂപ്പർവൈസറ് തലേദിവസം വിളിക്കുകയാണ്. സൂപ്പർവൈസർ പറഞ്ഞു, പുഷ്പ ഇങ്ങനൊരു മാസ് വാക്സിനേഷൻ പ്രോഗ്രാമുണ്ട്, അപ്പോൾ എങ്ങനെയാണ്, നീ ചെയ്തോളുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തോളാം. പൊതുവേ ഞാൻ ആക്റ്റീവായിട്ട് ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, കുട്ടികളെ ആരെങ്കിലും വേണോ എന്ന് ചോദിച്ചു. പറഞ്ഞു വേണ്ട സിസ്റ്ററേ. അപ്പോൾ തന്നെയല്ല, സൺഡേ അല്ലേ, അധികം ആദ്യം ആരും വരില്ല എന്നുള്ളൊരു തോന്നലായിപ്പോൾ. പിന്നെ തന്നെയല്ലെന്ന് കോവാക്സിനായിരുന്നു. അപ്പോൾ ആ ഒരു സമയം കോവിഷീൽഡിനായിരുന്നു എല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ അന്ന് കോവാക്സിനായിരുന്നു. അപ്പോൾ അതും വെച്ച് നോക്കുമ്പോൾ അധികം ആൾ വരില്ല എന്ന് വിചാരിച്ചു. പക്ഷേ രാവിലെ ചെന്ന് വാക്സിനേഷൻ പ്രോഗ്രാം തുടങ്ങി, കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല തിരക്കായി. അപ്പോൾ ആ തിരക്കിൽ നമ്മളുടെ മുൻപിലേക്ക് വരുന്നത് ഒരു സാധാരണ ജനങ്ങളാണ് അല്ലേ. പ്രൈവറ്റിലൊക്കെ പോയി 750 രൂപയൊക്കെ കൊടുത്തൊരു വാക്സിൻ എടുക്കാൻ ഇപ്പോഴത്തെ ഈ സമയത്ത്, ജോലി പോലും ഇല്ലാതിരിക്കുന്ന സമയത്ത് അവർക്കത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ മുൻപിലേക്ക് വന്ന്, ശരിക്കും പുറത്ത് എന്തോരം തിരക്കുണ്ടെന്ന് ഞാൻ അറിയുന്നില്ല, ഞാൻ അകത്ത് ഒറ്റയ്ക്ക് തന്നെയാണ്, അതായത് വാക്സിൻ എടുക്കാൻ ഒറ്റയ്ക്ക്. പക്ഷേ ആശ വർക്കേഴ്സ് തൊട്ട് പിന്നെ ജയച്ചേമാർ, സ്റ്റാഫ് നേഴ്സ് എല്ലാം ഉണ്ട്. അവരെല്ലാം ഇരുന്നാണ് ജോലി ചെയ്യുക. അപ്പം ഞാൻ മാത്രം അവിടെ വാക്സിനേഷൻ്റെ അവിടെ നിന്ന് വാക്സിൻ കൊടുക്കുന്നതുകൊണ്ടാണ്. ശരിക്കും 7.5 എന്നുള്ളതാണ്. അത് എനിക്കും കണക്കറിയില്ലായിരുന്നു. ശരിക്കും ഇങ്ങനെ എൻ്റെ ഫ്രണ്ട്സാണ് ഇത്, ഞങ്ങളുടെ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ, ജെ പി എസ്സന്മാരുടെ ഒഫീഷ്യൽ ഗ്രൂപ്പിലാണ് ഇത് ഇടുന്നത്. ശരിക്കും ഒരു ബ്രേക്ക് പോലും എടുക്കാതെയാണ് അല്ലേ? ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഭക്ഷണം കഴിച്ചു. പിന്നെ ഞങ്ങൾ ബ്രേക്കൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഇടയ്ക്ക് ചായ കുടിച്ചായിരുന്നു, 3 പിന്നെ ഒരു സമയം പോലും ഞങ്ങൾ കളഞ്ഞിട്ടില്ല, കണ്ടിന്യൂസ്. അതും ഞങ്ങൾ, എന്നെ സംബന്ധിച്ച് എനിക്കൊരു ആവേശമാണ് ഡ്യൂട്ടി ചെയ്യുന്നത്. പൊതുവേ ഇത് പറഞ്ഞ അത് തന്നെ, എനിക്ക് വളരെ സിൻസിയറിറ്റിയാണ് ജോലി. അത് ഏതൊരു കാര്യമാണെങ്കിലും ഞാൻ അങ്ങനെ തന്നെയാണ്. അതാണ് ഞാൻ മുൻപേ പറഞ്ഞത്, എൻ്റെ മുൻപിൽ വരുന്നത് സാധാരണ ജനങ്ങളാണ്. അവരെ തിരിച്ചുവിടാൻ എനിക്ക് തോന്നിയില്ല. എന്നിട്ടും 5:45 കഴിഞ്ഞപ്പോൾ തീർന്നു. എന്നിട്ട് ആള് തീർന്നുപോയി. അപ്പോൾ ഞാൻ സിസ്റ്ററോട്, ഞങ്ങളുടെ സൂപ്പർവൈസർ വത്സല വിയാർ എന്ന് പറയും, സിസ്റ്ററോട് ഞാൻ പറയും, സിസ്റ്ററെ
ആ ആള് തീർന്നു പോയല്ലോ, ഇനി നമുക്ക് നിൽക്കണോ, ആള് വരുമോ എന്ന് ചോദിച്ചു. ഇനി വേണ്ട പുഷ്പാന്ന് ചോദിച്ചു. അപ്പം ലാസ്റ്റാണ്, സാധാരണ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദിക്കും, വിനീതിനോട് ചോദിക്കും എത്രയായി മോനെ എന്ന് ചോദിക്കും. പക്ഷേ അന്നേരം അന്നൊന്നും ചോദിക്കാനുള്ള സമയം കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. ലാസ്റ്റാണ് ചോദിക്കുമ്പോൾ 893 പറഞ്ഞു. അന്നേരം 893 അത്രയും ചോദിച്ചോളൂ, എടുത്തോ? ആ അത്ര എടുത്തോന്നല്ല, പക്ഷെ അതൊരു വലിയ കാര്യമാണെന്നും എനിക്ക് തോന്നിയില്ല, ഒന്നും തോന്നിയില്ല. ഞങ്ങൾ സാധാരണ പോലെ തന്നെ പോയി. രാത്രിയായപ്പോൾ കാലിനൊരു ചെറിയ വേദന വന്നു. അപ്പോൾ എൻ്റെ കൂടെ തന്നെ ജോലിക്ക്, ഞങ്ങൾ ഒരേ സമയം ജോലിക്ക് കയറി, പത്തനംതിട്ടയുള്ള വിജുല എന്ന് പറഞ്ഞൊരു കുട്ടി എന്നെ രാത്രി വിളിച്ചു. ഞങ്ങളിങ്ങനെ സംസാരിക്കും. അപ്പോൾ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് റാങ്ക് ലിസ്റ്റിൽ നിന്ന് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്ന് കയറിയത്. ഞാൻ അത് തന്നെ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ. അപ്പോൾ ആ കുട്ടി എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കാലിന് വേദനയാണതുകൊണ്ട്. അപ്പോഴാണ് ചോദിച്ചത് എത്ര എടുത്തു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു 893 പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്. 893 അവർ തന്നെ അതിശയിച്ചു. കാര്യം ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, ഒരാൾ തന്നെ ഇത്രയും നമ്പേഴ്സ് എടുത്തിട്ടില്ല. അപ്പോഴാണ് പറഞ്ഞത് നമ്മുടെ കാറ്റഗറിയെ, പ്രത്യേകിച്ച് ഈ JBHN കാറ്റഗറിയെ ആരും അറിയപ്പെടുന്നില്ല. അപ്പം നമുക്ക് നമ്മുടെ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ എന്തായാലും ഞങ്ങൾ ഇടൂ ഇത്. അങ്ങനെയാണ് അവർ നമ്മുടെ ഒഫീഷ്യൽ ഗ്രൂപ്പിലിട്ടു. അങ്ങനെയാണ് അത് വൈറലായി ആയിട്ട് പത്രത്തിൽ എന്നെ വിളിക്കുന്നത്. അതായത് ഇപ്പം കോവാക്സിൻ ആണ് എടുത്തതെന്ന് പറഞ്ഞു. തീർച്ചയായും ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഇപ്പം നമുക്കത് കോമൺ ആണ്. കൊറോണ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ ഒരു കുറച്ച് കൂടെ നമ്മള് ഇപ്പം പേടിയില്ലാതായി മാറി. ആ തുടക്കത്തിൽ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ വാക്സിൻ എടുക്കുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന കുറെ കുപ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇപ്പോഴത്തേക്കും ഒരു ഭയം തോന്നിയിരുന്നു. മീൻസ് ഇപ്പൊ ഇത്രയും ആളുകളുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം, ഞാൻ ഇങ്ങനെ വാക്സിൻ എടുക്കുമ്പോൾ ഇനി അവർക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടാവും. കാരണം നമുക്ക് വാക്സിൻ എടുക്കാൻ പോകുമ്പോൾ നമുക്കറിയാം ഒരു 5 മിനിറ്റ് നമ്മളെ ഒന്ന് ഒബ്സർവേഷനിൽ ഇരുത്തിയിട്ടാണ് നമ്മൾ വിടുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ഭയം, അരമണിക്കൂർ, അതെ അരമണിക്കൂർ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഭയം? തീർച്ചയായിട്ടും നമ്മളിത് കോവിഡ് വാക്സിനേഷൻ തുടങ്ങിയ സമയം തൊട്ടല്ല, ശരിക്കും കോവിഡ് തുടങ്ങിയ സമയം തൊട്ട്, മാർച്ച് മാസത്തെ നമുക്ക് തുടങ്ങിയല്ലോ, മാർച്ച് ആ മാസത്തോളം ആ സമയം തൊട്ടേ ഞങ്ങൾ ഇതിന് രാപ്പകലില്ലാതെ എല്ലാവരും തന്നെ. ഇപ്പം ഞാൻ മാത്രമല്ല, എന്നെ സംബന്ധിച്ച് ഞാൻ എറണാകുളമാണ് വീട്. അപ്പം ഇവിടെ ഹോസ്പിറ്റലിൽ നിന്നാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. 24 മണിക്കൂറും ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. ആ സമയങ്ങളിൽ രാത്രികാലങ്ങളിൽ വെളിയിൽ നിന്ന് വരുന്നവരെ നമ്മൾ ഹോസ്റ്റലിലാക്കണം. ഇപ്പം ലേഡീസ് ആണെങ്കിൽ അവരെ നമ്മുടെ ഹോസ്പിറ്റൽ ആംബുലൻസിൽ തന്നെ നമ്മളവരെ ലേഡീസ് ഹോസ്റ്റലിൽ കൊണ്ടാക്കണം. അങ്ങനെയൊക്കെ 24 hours നമുക്ക് കഷ്ടപ്പാടുകൾ തന്നെയായിരുന്നു. വാക്സിനേഷൻ പി പി കിറ്റ് ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെ പി പി കിറ്റ് ഇടേണ്ടി വന്നിട്ടില്ല. ഞങ്ങൾക്കിപ്പോൾ ഒരു എന്നെ സംബന്ധിച്ച് ഞാൻ 2-3 പി പി കിറ്റ് ഇട്ടിട്ടുള്ളൂ. കാര്യം ഒരു കോവിഡ് ഡെത്ത് നടന്നിരുന്നു നമ്മുടെ മുനിസിപ്പാലിറ്റി ഏരിയ, ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റി ഏരിയയിൽ. ആ കോവിഡ് ഡെത്ത് നടന്ന സമയത്ത് രാത്രിയിലായിരുന്നു. ആ സമയത്ത് ആരും ചെന്ന് ആ ഡെത്ത് കൺഫേം ചെയ്യാൻ ആരും, അതായത് എന്റെ സൂപ്പർവൈസർ ഉണ്ട്, ഞാൻ എന്റെ കൂടെയുള്ള ആദ്യത്തെ അനുഭവം ഭയങ്കര ഇതായി. അത് എന്റെ കൂടെയുള്ള ഒരു JBHN ഉണ്ടായിരുന്നു. അപ്പം സിസ്റ്റർ ഇങ്ങനെ ഒരു ഇതായി, പുഷ്പ ആര് ചെയ്യും എന്നുള്ളത്. ഞാനിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ എനിക്ക് അങ്ങനെ ഒരു പേടിയില്ല. ഞാൻ എന്ത് നമ്മുടെ മനസ്സുണ്ടെങ്കിൽ ഒന്നിനും പേടിക്കേണ്ട കാര്യമില്ല. അപ്പം ഞാൻ ഇടാൻ ചെയ്യാം സിസ്റ്റർ എന്ന് പറഞ്ഞു. ഉടനെ തന്നെ PPE കിറ്റ് ഇട്ടു. ആ രാത്രിയിലായിരുന്നു, രാത്രി തന്നെ കയറി കൺഫേം, ആ ഡെത്ത് കൺഫേം ചെയ്തു. പിന്നെ ഒരിടയ്ക്ക് ഉണ്ടായിരുന്നല്ലോ നമ്മുടെ വീടുകളിൽ പോസിറ്റീവ് ആവുന്ന വീടുകളിൽ നമ്മൾ നോട്ടീസ് ഒട്ടിക്കാന്നുള്ള, ആ അങ്ങനെ പോസിറ്റീവായ വീട്ടിലൊക്കെ PPE കിറ്റ് ഇട്ടൊക്കെ അങ്ങനെ പോകും. പിന്നെ അത്യാവശ്യം പോസിറ്റീവിന്റെ ആയ ആൾക്കാരുടെ വീട്ടിൽ പോകുമ്പോൾ നമ്മൾ PPE കിറ്റ് യൂസ് ചെയ്യും. അല്ലാതെ വാക്സിനേഷൻ നമ്മൾ PPE കിറ്റ്, പക്ഷെ ആദ്യത്തെ സമയമൊക്കെ ഞങ്ങൾ വളരെ സെക്യൂർ ആയിട്ട് തന്നെയായിരുന്നു നിന്നിരുന്നത്. PPE കിറ്റ് ഒക്കെ ആ ഒരു മോഡൽ ഗൗൺ ഇതുണ്ടാവും, അതൊക്കെ ഇട്ടിട്ടായിരുന്നു ഞങ്ങൾ നിന്നിരുന്നത്. ഇപ്പൊ പിന്നെ യൂണിഫോമും, ഞങ്ങൾ ഈ പുറത്ത് നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഇപ്പൊ ഇത്രയും ചൂടുള്ള സമയത്ത് ഈ കിറ്റൊക്കെ ഇട്ട് എങ്ങനെ നിൽക്കുന്നു, വളരെ ബുദ്ധിമുട്ട്. ശരിക്കും ഭയങ്കര ഓർക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു സങ്കടം, വളരെ ബുദ്ധിമുട്ടാണ്. അത് ശരിക്കും പറഞ്ഞാൽ ആരോഗ്യ പ്രവർത്തകരെന്ന് പറയുന്നത് ഈ നാടിന്റെ ഒരു എന്താ പറയാ, ഒരു നട്ടെല്ല് തന്നെയാണ്. അവര് ശരിക്കും പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള മഹാമാരികൾ വരുമ്പോഴാണ് ശരിക്കും അവരുടെ വില മനസ്സിലാക്കുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാനൊരു ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സാണ്. ആരെയും ആരും അങ്ങനെ ഒരു ശ്രദ്ധിക്കപ്പെടാത്തൊരു വിഭാഗമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് എന്ന് പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ ആശാ വർക്കർ എന്ന് പറയുന്നത് വളരെ കോമൺ ആണ് നമ്മുടെ സാധാരണ ജനങ്ങൾക്ക്. അത് ഞാൻ അതിലേക്ക് വരികയായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് വേണ്ട ഒരു റെക്കഗ്നൈസേഷൻ കിട്ടുന്നില്ല എന്നുള്ളത് വാസ്തവമാണ് അല്ലേ? എന്തുകൊണ്ടാണ് അത്? അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ പല ഫാക്ടേഴ്സ് ഉണ്ട് അതില്. പല ഫാക്ടേഴ്സിൽ 1-2 ഫാക്ടേഴ്സ് ഞാൻ പറയാം, എല്ലാം എനിക്ക് പറയാൻ പറ്റില്ല. 1-2 ഫാക്ടേഴ്സ് ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, ഞങ്ങളുടെ JPHN എന്ന് പറഞ്ഞാൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് എന്ന് പറഞ്ഞാൽ പണ്ട് തൊട്ടേ ഉള്ള ആൾക്കാർ തന്നെയാണ്. ഇപ്പൊ റീസെന്റ് ആണ് ആശ വന്നിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ അല്ലെ. ആശാ വർക്കറിനെയും ഒരു JPHN തമ്മിൽ ഒരിക്കലും താരതമ്യം ചെയ്യാൻ പാടില്ല. JPHN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പ്രിവെന്റീവ് സൈഡുള്ള, അതായത് സ്റ്റാഫ് നഴ്സ്, BSc നഴ്സ് എന്നൊക്കെ പറയുന്ന ക്യൂറേറ്റീവ് സൈഡും JPHN എന്ന് പറയുന്ന പ്രിവെന്റീവ് സൈഡുമാണ്. ഞങ്ങൾക്കെല്ലാം സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് കേരള നഴ്സിംഗ് കൗൺസിൽ തന്നെയാണ്. ആക്ച്വലി ഞങ്ങൾ നേഴ്സ് തന്നെയാണ്, ഞങ്ങൾ നേഴ്സാണ്. ഞാനിപ്പം ഞാൻ തന്നെ ഒരു 12 വർഷം പ്രൈവറ്റിൽ സ്റ്റാഫ് നഴ്സ് പോലെ ജോലി ചെയ്തിട്ട് വന്ന ഒരാളാണ്.
അപ്പോൾ അശാവർക്ക് അത് ഇപ്പം ചോദിച്ചതുപോലെ അതൊരു സത്യം തന്നെയാണ്. അത് കാര്യം എന്താണെന്ന് വെച്ചാൽ ജെ പി എച്ച്എൻസിൻ്റെ എണ്ണം കുറവാണ്, സ്റ്റാഫ് പാറ്റേൺ കുറവാണ്. അതായത് ഇങ്ങനൊരു തസ്തിക വന്ന നാൾ തൊട്ട് എത്രയാണോ സ്റ്റാഫ് പാറ്റേൺ അത് തന്നെയാണ് ഇപ്പോഴും. ഈ ഒരു തസ്തികയിൽ പോസ്റ്റ് ക്രിയേഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അപ്പം 5000 പോപ്പുലേഷൻ ഒരു ജെ പി എച്ച് എന്നാണ്. പക്ഷേ ഇപ്പോൾ 5000 അല്ല, 15000 20000 പോപ്പുലേഷനിലൊരു ജെ പി എച്ചിനാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അതായത് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളെല്ലാം നല്ല നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്. പക്ഷേ അതെല്ലാം ജനങ്ങളിലേക്ക് വേഗത്തിലെത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആശാ വർക്കേഴ്സ് എന്നൊരു സംവിധാനം നമ്മുടെ ഗവൺമെൻറ് ചെയ്തത്. അതായത് ആശാ വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു വാർഡിൽ 1000 പോപ്പുലേഷൻ അടുത്തുണ്ടാവും. അപ്പോൾ അവിടുത്തെ ആ വാർഡിൽ തന്നെയുള്ള ഒരു ആശാ വർക്കർ ഒരു ലേഡി ആയിരിക്കും ആശാ വർക്കറായിട്ട് തിരഞ്ഞെടുക്കുക. അപ്പോൾ അവർക്ക് ആ വാർഡിലുള്ള കാര്യങ്ങളെല്ലാം അറിയാം. അപ്പോൾ അതായത് വിവരശേഖരണമാണ് അവരുടെ മെയിൻ എന്ന് പറഞ്ഞാൽ വിവരശേഖരണമാണ്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു കുഞ്ഞിന് വാക്സിനേഷൻ കിട്ടിയോ അല്ലെങ്കിൽ ഒരു ഗർഭിണി അവർ നമ്മളെ അറിയിക്കുക അങ്ങനെയുള്ള, അതായത് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സർവീസുകൾ കൂടുതലും ഞങ്ങൾ അറിയാനും ഞങ്ങൾ അവരിലേക്ക് എത്തപ്പെടാനുമുള്ള ഒരു മാർഗമാണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ ഞാൻ ഒരു കാര്യം പറയുന്നു, ആശാ വർക്കേഴ്സ് നല്ല രീതിയിൽ എല്ലാവരും ജോലി ചെയ്യുന്നു. എല്ലാം കാര്യം ഞങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റിയിൽ ശരിക്കും എനിക്ക് 2 വാർഡാണ് എൻ്റെ ശരിക്കുമുള്ള ഒരു എൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം നിലവിൽ എനിക്ക് 15 വാർഡാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ആ 15 വാർഡിൽ ഞാൻ എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു മീഡിയേറ്ററിൻ്റെ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ജനങ്ങൾ കൂടുതലും കാണുന്നത് ഇവരെയാണ്. പക്ഷേ അവർക്ക് മെഡിക്കൽ സംബന്ധമായിട്ടോ അവർക്ക് ലീഗലിയോ അല്ലെങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ടൊരു കാര്യം ഒരു ജനത്തിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു ജെ പി എച്ചിൻ്റെ കൈ അവിടെ അത്യാവശ്യമാണ്. അത് ജനങ്ങൾ അത് ഇവരെ കൂടുതൽ കാണുന്നത് കൊണ്ടാണ് ജനങ്ങൾ അങ്ങനെ. പക്ഷെ അറിയുന്ന ആൾക്കാർ നമ്മളോട് തന്നെ നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാറുണ്ട്. സിസ്റ്റർ അവരോട് ചോദിക്കത്തില്ല, ചോദിക്കാതെ നമ്മളോട് ചോദിക്കും സിസ്റ്റർ, അല്ലെങ്കിൽ അവരോട് പറയും സിസ്റ്റർ നമ്പർ താന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ളൊരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ്, അതായത് സ്റ്റാഫ് പാറ്റേൺ കുറവാണ്. ആശാ വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു വാർഡിൽ ഒരാൾ തന്നെയാണ്, 1000 പോപ്പുലേഷൻ അവർക്ക് നോക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിച്ച് വേഗം നമ്മളിലേക്ക് എത്തിക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഇപ്പൊ എന്തായാലും പ്രേക്ഷകർക്ക് ഒരു കാര്യം അറിയത്തില്ല, നമ്മുടെ മുന്നിലിരിക്കുന്ന ഒരു മികച്ച ഗായികയാണ്. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, കാക്കിക്കുള്ളിലെ കലാഹൃദയം എന്ന് പറയുന്ന പോലെ ഒരു കോട്ടിന് നേഴ്സിംഗ് കോട്ടിനുള്ളിൽ ഒരു കലാഹൃദയമാണ്. നമുക്ക് വേണ്ടി നല്ല പാട്ടൊക്കെ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുള്ളിലൂടെ ചേച്ചി ആലപിക്കും. അപ്പോൾ ചേച്ചി ആദ്യം തന്നെ നമുക്ക് നല്ലൊരു പാട്ട് കേട്ടാലോ. ശരിക്കും ഞാൻ നേഴ്സായപ്പിൻ്റെ അധികം പാട്ടൊന്നും ഇല്ല, അതായത് പ്രാക്ടീസ് ഇല്ല. ഞാൻ ഗാനഭൂഷണം കഴിഞ്ഞതാണ്. സ്വാതിരുന്നാൾ ഞാൻ മുൻപേ പറഞ്ഞായിരുന്നല്ലോ, കലാഫീൽഡായിരുന്നു ഞാൻ. എനിക്ക് കലയല്ലാതെ വേറൊന്നും എനിക്കറിയില്ലായിരുന്നു. ശരിക്കും മൈക്ക് സ്റ്റേജ് ഇതല്ലാതെ എനിക്കൊന്നും അറിയില്ലായിരുന്നു. എൻ്റെ വിവാഹശേഷമാണ് ഇങ്ങനെയൊരു ടേണിംഗ് പോയിന്റ്. അതൊരു നമുക്ക് വരാം തീർച്ചയായിട്ടും. പാട്ട് പാടാൻ എനിക്ക് മനസ്സിലെപ്പോഴും ഇഷ്ടം തോന്നുന്ന ഒരു പാട്ടുണ്ട്, അത് ഞാൻ പാടാം. തീനും വയമ്പും നാവിൽ തോകും വാനം പാടി, തീനും വയമ്പും നാവിൽ തോകും വാനം പാടി, രാഗം ശ്രീരാഗം പാടൂ നീ വീണ്ടും 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 വീണ്ടും. തീനും വയമ്പും നാവിൽ തോകും വാനം പാടി, മാനത്തെ ശിങ്കാരത്തോപ്പിൽ ഒരു ഞാലിപ്പൂവൻ പഴത്തോട്ടം, കാലത്തും വൈകിട്ടും കൂമ്പാളത്തേനുണ്ണാൻ ആ വാഴത്തോട്ടത്തിൽ നീയും പോരുന്നു. തീനും വയമ്പും നാവിൽ തോകും വാനം പാടി. വളരെ ഹൃദ്യമായിരുന്നു ചേച്ചിയെ കുറിച്ച് ശരിക്കും പറയുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു സസ്പെൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കലാജീവിതത്തിൽ നിന്നും ഒരു വരുമാനം എന്നുള്ളൊരു ലക്ഷ്യം വെച്ച് പഠിച്ച് 42-ാമത്തെ വയസ്സിൽ ജോലി കയറി. ഇത് ശരിക്കും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു പ്രചോദനം തന്നെയാണ്. എങ്ങനെയാ ചേച്ചി ആ ഒരു സാഹചര്യങ്ങളിലേക്ക് എത്തിപ്പെട്ടത്? കാരണം ഒരു മികച്ച കലാകാരിയാണ്, പിന്നീട് ഒരു ജീവിതത്തിൽ ഇങ്ങനെ ഒരു 42-ാമത്തെ വയസ്സിൽ തന്നെ ഇങ്ങനെ ഒരു
ജോലിയിൽ എത്തപ്പെടണമെന്ന് ആഗ്രഹിച്ചതൊക്കെ എന്താണ്? അതിലൊരു തിരുത്തുണ്ട്. ശരിക്കും വരുമാനം ആഗ്രഹിച്ചല്ലായിരുന്നു പഠിക്കാൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം ലേറ്റായി, 27-ാമത്തെ വയസ്സിലാണ് വിവാഹം നടന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർക്ക് ഒരു ചെറിയൊരു ഇത് ഒരു ചേഞ്ച് വേണമെന്ന് തോന്നി. അവർക്ക് അവർ പറഞ്ഞു പാട്ട് മാത്രമായാൽ തൊണ്ട ശരിയായിട്ടിരിക്കുന്നിടം വരെ നമുക്ക് പാട്ടുണ്ടാവുകയുള്ളൂ. അപ്പോൾ തൊണ്ട ശരിയായി, തൊണ്ട കഴിഞ്ഞാൽ തീർന്നു. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും പഠിക്കാൻ ഇപ്പോൾ പറ്റുമോ എന്ന് ചോദിച്ചു. അന്നേരം എനിക്ക് ശരിക്കും പറഞ്ഞാൽ 29-30 വയസ്സിനോട് അടുത്തു. അപ്പോഴാണ് ഇങ്ങനെ എന്തെങ്കിലും പഠിക്കാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അതിനെന്താ ഞാൻ പഠിക്കാമെന്ന് പറഞ്ഞു. എന്നെ സംബന്ധിച്ച് ഞാനല്ലേ ഈ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ സ്റ്റേജുകൾ കയറി കയറി എനിക്ക് ആൾക്കാരെ കാണുന്ന അങ്ങനെ ഒരു ഇതൊന്നും ഇല്ല, ഒരു ധൈര്യമുണ്ട്. പിന്നെ എന്തിനും മാറി, പിന്നെ തന്നെയുമല്ല എന്തിനും എനിക്കൊരു മനസ്സുള്ള ആളാണ്, ചെയ്യണം എന്നുള്ള ഒരു മടിയില്ല. എന്ത് കാര്യവും എനിക്ക് ചെയ്യണം, എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ആ ഒരു ബോൾഡ് എനിക്കുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു പഠിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കൊരു സംശയമായി ആദ്യം, പഠിക്കുമോ അതോ പൈസ കളയുമോ എന്നുള്ളൊരു സംശയം പോലെ. ഞാൻ പറഞ്ഞില്ല ഞാൻ പഠിച്ചോളാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് KVM ചേർത്തല KVMലാണ് ഞാൻ തീർച്ചയായിട്ടും. എന്നെ പോലെ രണ്ടുപേരോടുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ പഠിച്ച 3 പേരായിരുന്നു. ഒന്ന് മഞ്ജു മലപ്പുറത്തുള്ള കുട്ടി, അവിടെ പിന്നെ കോട്ടയത്തുള്ള ഒരു സുമ എന്ന് പറയുന്നത്. ഞങ്ങൾ 3 പേരായിരുന്നു. പക്ഷെ ഞാൻ ക്ലാസ്സിൽ ഫസ്റ്റ്, ഞാനും ഉണ്ട് വേറെ രസിക എന്ന് പറയുന്ന വേറൊരു കുട്ടിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ നല്ല മാർക്കോടുകൂടി തന്നെ. അപ്പം വിസിറ്റിംഗ് ഡേക്കൊക്കെ അന്ന് ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചിരുന്നത്. അന്ന് ഹസ്ബൻഡ് പുറത്തായിരുന്നു. അപ്പം മമ്മിയൊക്കെ വരും, വരുമ്പോൾ ഇങ്ങനെ അവരോട് പറയും പഠിക്കും എന്നൊക്കെ പറയുമ്പോൾ പിന്നെ അവർക്ക് സന്തോഷമായി. അങ്ങനെ ഞാൻ ഡിസ്റ്റിങ്ഷനോടുകൂടി തന്നെ പാസ്സായി. പിന്നെ അവിടുത്തെ കോളേജിൽ അവിടുത്തെ ഹോസ്റ്റൽ ഡേ നടക്കുമ്പോൾ അവിടുത്തെ കലാനിലകവും കൂടെ ആയിരുന്നു. അങ്ങനെ KVMന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സ്റ്റുഡൻസ് നേഴ്സസ് എൻ്റെ ഒരു കോമ്പറ്റീഷൻ നടക്കും പാട്ടിൻ്റെ. അങ്ങനെ ആദ്യമായിട്ടാണ് അവിടുത്തെ ഫസ്റ്റ് ഞാനാണ് മേടിച്ചു കൊടുക്കുന്നത്. പിന്നെ അവിടുത്തെ ഒരു പ്രെയറുണ്ട്, എല്ലാ ദിവസവും അവിടെ ഹോസ്പിറ്റലിൽ പ്രെയർ ഇടും. ഇപ്പോഴും എൻ്റെ പ്രെയറാണ് അവിടെ എല്ലാവരും പറയും. പിന്നെ അത്രയും പഠിച്ച് തീർച്ചയായിട്ടും എനിക്കൊരു ലക്ഷ്യബോധം എന്നുണ്ട്. കാര്യം ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരാളാണ്, ലൈഫിൽ ശരിക്കും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. കാര്യം ഈ പ്രോഗ്രാമിനൊക്കെ പണ്ടൊക്കെ ഒരുപാട് നമ്മളെ കലയിലേക്ക് പോകുമ്പോൾ നമ്മളെ എന്താ പറയാ, ഇപ്പോഴുള്ള ഒരു ഫ്രീഡം ഒന്നുമില്ല. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു കുട്ടി ഞാൻ പരിചയപ്പെടാനിടയാ. അപ്പം പറഞ്ഞ പ്രോഗ്രാമിന് പോവാന്ന് പറഞ്ഞു. അപ്പം ഞാൻ കൂടെ ആരുമില്ലേ, എന്തിനാ എൻ്റെ കൂടെ ആള്, എനിക്ക് അങ്ങനെയൊന്നും വേണം. അത്രയ്ക്ക് കാലം ഇങ്ങോട്ട്. പക്ഷെ പണ്ടൊക്കെ നമ്മളൊരു പ്രോഗ്രാമിനൊക്കെ പോയിട്ടൊക്കെ വരുമ്പോൾ എല്ലാവർക്കും പ്രോഗ്രാമിന് പോകുന്നതേ ഒരു താല്പര്യമില്ലാത്ത കാലമായിരുന്നു എൻ്റെയൊക്കെ ചെറുപ്പകാലം. ഞാനൊക്കെ പ്രോഗ്രാമിന് പോകുന്ന സമയം, അപ്പം ആ സമയത്തൊക്കെ ആണെങ്കിലും എൻ്റെ കൂടെ വരാൻ, അത് വീട്ടിൽ എല്ലാവരും ഞാൻ പറഞ്ഞല്ലോ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെ വന്നതാണ്. അപ്പം അതുകൊണ്ട് വീട്ടിൽ നിന്ന് ആരും വരാൻ അത്ര അത്യാവശ്യമാണെങ്കിൽ മാത്രമേ വരുള്ളൂ. അപ്പോൾ ആ സമയത്തൊക്കെ ശരിക്കും സ്ട്രഗിൾ ചെയ്ത് നമ്മൾ സ്വയം ആർജിച്ച് കുറച്ച് എന്താ പറയുക, കുറച്ച് ധൈര്യവും കാര്യങ്ങളും വേറെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ജീവിതത്തിൽ. ചേച്ചി ഇപ്പോൾ സ്ട്രഗിൾ ചെയ്തു എന്ന് പറഞ്ഞു, സ്ത്രീ എന്ന നിലയിൽ ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ചേച്ചിയുടെ ശക്തി എന്താണെന്ന് തോന്നിയിട്ടുണ്ട്? അതുപോലെ തന്നെ ഏറ്റവും ദൗർബല്യം, നമുക്ക് ഈ രണ്ടേ ഉണ്ടല്ലോ, ചേച്ചിയുടെ ഏറ്റവും വലിയ ശക്തി എന്താണ്, ഏറ്റവും വലിയൊരു ദൗർബല്യമായിട്ട് തോന്നുന്നത് എന്താണ്? ആദ്യം ശക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ സ്വയം ആർജിക്കുന്നൊരു ഏതൊരു പ്രതിസന്ധി ഘട്ടത്തെയും നമ്മൾ അത് വരുന്ന പോലെ വരുന്ന എന്താണോ നമ്മൾക്ക് വരുന്നെടുത്ത് വെച്ച് കാണാം. അങ്ങനൊരു ശക്തിയാണ്, എന്തും ചെയ്യാനുള്ള ഒരു മനസ്സ്. ഒന്നിനോട് ഞാൻ പിന്നോട്ട് മാറാറില്ല. കാര്യം നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾക്ക് ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ച് വന്നതുകൊണ്ട് നമ്മൾക്ക് പിന്നീട് ഇപ്പോൾ ഉള്ളതൊന്നും വലിയ വരുന്ന ആ ഒരു പ്രതിസന്ധി ഒന്നും വലിയ ഇതായിട്ട് എനിക്ക് തോന്നാറില്ല. കാര്യം ഞാൻ മുൻപേ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇപ്പം ഞാൻ ഈ 893 വാക്സിൻ എടുത്തപ്പോൾ തന്നെ നമ്മളുടെ എന്താ പറയുക, കൂടെ ഉള്ളവർക്ക് തന്നെ ഒരു വിശ്വസിക്കാൻ പറ്റായികയും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ മാനസികമായിട്ട് അന്നേരമൊക്കെ എനിക്ക് ചെറിയ വിഷമം വന്നെങ്കിലും പിന്നീട് ഞാൻ എൻ്റെ മനസ്സിനെ പഠിപ്പിച്ചു. ഞാനത് അറിയാതെ ചെയ്ത ഒരു, അത് ക്രിയേറ്റ് ചെയ്ത ഒരു കാര്യമല്ല. അതെ, എനിക്കിപ്പോൾ ഇത്രയും പേര് അല്ലെ മന്ത്രി വന്ന് കാണും അല്ലെ ഇതൊരു ഇതൊരു റെക്കോർഡാണ്. പിന്നെ പെട്ടെന്ന് ഒരു ചേഞ്ച് വന്നു, വളരെ ചേഞ്ച് ആയിപ്പോയി. ശരിക്കും ഞാൻ അവിടെ വരെ വന്ന ഒരാളെ അല്ല. ഈ ഒരു മിനിസ്റ്ററൊക്കെ വന്ന് ആദരിക്കാൻ വന്നതിന് ശേഷം പിന്നെ ആ ഒരു ജീവിതം അല്ല തിരിച്ച് ഇപ്പം ഇങ്ങോട്ട് വരും. ഇപ്പം ഞാൻ വളരെ എന്താ പറയുക, ഞാൻ കലാരംഗത്ത് നിന്ന് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെയാണ് ശരിക്കും എനിക്ക് ഇപ്പോൾ കിട്ടുന്നത്. അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. കാര്യം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ, അന്ന് ആ സമയത്തുണ്ടായിരുന്ന എല്ലാ കലാകാരന്മാരും
നല്ല രീതിയിൽ മുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ പക്ഷെ ഞാൻ അതിലൊന്നും ഇപ്പം സങ്കടപ്പെടുന്നില്ല. അന്നൊക്കെ എനിക്ക് ചെറിയ സങ്കടമുണ്ട്. അന്ന് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചേച്ചി മനസ്സുകൊണ്ട് ചിന്തിച്ചിരുന്നോ ഇതൊന്നും ഇനി മാറത്തില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്താഗതിയായിരുന്നോ, അതോ ഇതൊക്കെ മാറും എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നോ? ഈ സ്ട്രഗിളിന്റെ ഒരു എൻഡ് നല്ലതായിരിക്കും, മാറ്റമുണ്ടാകുമോ എന്നുള്ളതായിരുന്നു. വിവാഹശേഷം എനിക്ക് ഒരു ഒപ്റ്റിമിസം ഉണ്ടായിരുന്നു, മാറ്റമുണ്ടാകുമോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു മാറ്റം ഞാൻ ഒരിക്കലും, ഇങ്ങനെ വീണ്ടും എനിക്ക് ഇത് ഇങ്ങനെ ഒരു ഇതിലേക്കൊക്കെ എന്നെ 10 പേര് അറിയപ്പെടും എന്നുള്ള ആ ഒരു രീതിയിലേക്കൊന്നും ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. അപ്പോൾ ഞാൻ മുൻപേ പറഞ്ഞു വന്നത് അതാണ്. അപ്പം മാനസികമായിട്ട് കുറച്ച് വിഷമം, പെട്ടെന്ന് തന്നെ അതിനെ ഞാൻ റിക്കവർ ചെയ്യും. എനിക്കുള്ളൊരു ഗുണം എന്താന്ന് വെച്ചാൽ ഒരുപാട് സങ്കടങ്ങൾ ഞാൻ സഹിക്കില്ല. ഈ ദൗർബല്യം ചോദിച്ചില്ലേ, ഞാൻ സ്നേഹമാണ് എൻ്റെ ദൗർബല്യം. അതാണ്, അത് മാത്രമേ ഉള്ളൂ എൻ്റെ ദൗർബല്യം. ആര് സ്നേഹം കാണിച്ചാലും ഞാൻ ആ സ്നേഹത്തിൽ വീഴും. അങ്ങനെയുള്ള ഒരു ആ ഒരു പൊതുവേ ഉള്ളതാണ്. പക്ഷെ അതെനിക്ക് ഇച്ചിരി കൂടുതലുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാര്യം നമ്മളോട് ഇച്ചിരി ഇൻറ്റിമസി കാണിച്ചാൽ അവരെ ഞാൻ വിശ്വസിക്കും. അങ്ങനെ ഒരു രീതിയേ ഉള്ളൂ. അല്ലാതെ എനിക്കിപ്പോൾ ഒരു കാര്യം, ഒരു വിഷമം ഉണ്ടായാൽ ഞാൻ അതിനെ ഉടനെ തന്നെ റിക്കവർ ചെയ്യും. കാര്യം അടുത്ത സ്റ്റെപ്പ് നമ്മൾ ആലോചിക്കും. അടുത്ത സ്റ്റെപ്പ് ആലോചിക്കും എന്നല്ല, ഞാൻ അത്യാവശ്യം ഹ്യൂമർ സെൻസ് ഒക്കെ ഉള്ള ആൾ തന്നെയാണ്. പിന്നെ ഒരു സാഹചര്യം വരുമ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ അതിൽ ഏറ്റവും കൂടുതലായിട്ട് വേണ്ടതും അത് തന്നെയാണ് ജീവിതത്തിൽ. കാരണം നമ്മൾ പലതരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നു. പല സന്ദർഭങ്ങളിലും നമുക്ക് ആരും ഹെൽപ്പ് ചെയ്യാനില്ലല്ലോ, ആരുമില്ല. പല കാര്യങ്ങളും നമ്മൾ സ്വയം തന്നെ ചെയ്യേണ്ടതായിട്ട് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ട് തന്നെ ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യത്തിലേക്ക് വരും. തീർച്ചയായിട്ടും. ഞാനിപ്പോൾ ഈ 30-ാമത്തെ വയസ്സിലാണ് ശരിക്കും ഇത് പഠിക്കുന്നത് തന്നെ. 30-ാമത്തെ വയസ്സിൽ പഠിച്ചു. പിന്നെ ഈ 2014 ഫസ്റ്റ് PSC ഞാൻ എഴുതിയത് ഉടനെ കിട്ടി. ഉടനെ കിട്ടിയില്ല, 3 വർഷം. അതിന്റെ 3 വർഷമാണല്ലോ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി. ഞാൻ 51-ാമത്തെ റാങ്കായിരുന്നു. ഞാൻ ഒരു കോച്ചിങ്ങിനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും പോയിട്ടില്ല. എനിക്ക് പുതുതലമുറയോട്, ഞാൻ എപ്പോഴും ഏതൊരു വ്യക്തി ഇപ്പോൾ ഹോസ്പിറ്റലിൽ കണ്ടാലും, ഞാനൊരു പബ്ലിക് ഹെൽത്ത് നേഴ്സ് ആയതുകൊണ്ട് എനിക്ക് ആൾക്കാരെ അങ്ങനെയും കൂടെ കുറച്ച് മോട്ടിവേഷൻ ചെയ്യാനുള്ള ഒരു സന്ദർഭമുണ്ട് എനിക്ക്. അപ്പൊ അതുകൊണ്ട് ഞാൻ പഠിക്കുന്ന കുട്ടികളോടൊക്കെ ഞാൻ പറയും, ചിലരോടൊക്കെ എൻ്റെ ഈ ഒരു ഹിസ്റ്ററി ഞാൻ പറയാറുണ്ട്. കാര്യം ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ 5:30 ഡ്യൂട്ടിയാണ്. നൈറ്റും ഡേയും നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ പോലും സമയമില്ല. പക്ഷെ ആ സമയത്ത് ഞാൻ ഒരു കോച്ചിങ്ങിന് പോലും പോകാതെയാണ് 525 പേരിൽ ഞാൻ 51-ാമത്തെ റാങ്കിൽ വന്നത്. നമ്മുടെ വീണ ജോർജ് മന്ത്രി ആദരിച്ചിരുന്നല്ലോ. തീർച്ചയായിട്ടും. ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും. എനിക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾ റാങ്ക് ലിസ്റ്റ് പേടിച്ചെന്നല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ റാങ്ക് ലിസ്റ്റിലുള്ള സമയത്ത് മിനിസ്റ്റേഴ്സിന്റെ ഒക്കെ ഓഫീസിൽ ഞങ്ങൾ ശരിക്കും ഒരുപാട് ഇതിനു വേണ്ടി കയറി ഇറങ്ങുന്ന സമയമുണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും നമുക്കൊരു നല്ല ഒരു അനുഭവം, അത് ഞാൻ നെഗറ്റീവായിട്ടല്ല പറയുന്നത്, ഞങ്ങൾ ആ സ്ട്രഗിൾ ചെയ്ത കാര്യം പറയാണ്. ഒരുപാട് നെഗറ്റീവായിട്ട് അത് പോസ്റ്റിംഗ് നടക്കത്തില്ല എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു. പക്ഷേ ഞാൻ അതിൽ നിന്ന് വ്യത്യസ്തമായി കണ്ടത് നമ്മുടെ ഈ മിനിസ്റ്റർ നമ്മളെ തിരക്കി വരിക എന്നുള്ളൊരു ഇങ്ങനെ പറഞ്ഞിട്ട് അന്നേ വരണമെന്നുണ്ടായിരുന്നു. ഇതറിഞ്ഞപ്പോൾ തന്നെ വരണമെന്നുണ്ടായിരുന്നു. പക്ഷെ വന്നിട്ടും നല്ല രീതിയിൽ, നല്ല സമീപനമായിരുന്നു കേട്ടോ. എനിക്കത് വളരെ ഇഷ്ടം, സന്തോഷമായിരുന്നു. സന്തോഷത്തിനേക്കാൾ ഒരു എക്സൈറ്റഡ് ആയിരുന്നു എനിക്ക്, എന്താ ഇങ്ങനെ എന്നുള്ള ഒരു രീതിയായിരുന്നു. നല്ല പെരുമാറ്റമായിരുന്നു. ഇപ്പം നമ്മളിപ്പം പറഞ്ഞു ചേച്ചി ഒരുപാട് സ്ട്രഗിൾ ചെയ്തു എന്ന് പറഞ്ഞു. ജീവിതം എന്ന് പറയുമ്പോൾ ഒരിക്കലും നേർരേഖ പോകത്തില്ല, അത് ശരിക്കും പറഞ്ഞ വളഞ്ഞും തിരിഞ്ഞൊക്കെ പോവുക. അപ്പം ശരിക്കും ഈ നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്ന പ്രേക്ഷകരോട് ചേച്ചിക്ക് കൊടുക്കാനുള്ള സന്ദേശം എന്താണ്? നമ്മൾ ഏതൊരു പ്രവൃത്തിയല്ല അതിനോടൊരു ഇഷ്ടം, ഒരു അതിൻ്റെ ഒരു എന്താ പാഷൻ എന്ന് പറയല്ലേ, അത് ഉണ്ടാവണം. പിന്നെ ഏതൊരു മനുഷ്യനോടും നമ്മൾ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഗുരുതരമായ സാഹചര്യത്തിൽ, നല്ല ഒരു മനസ്സോടെ നമ്മൾ ഇടപെടണം. അതെ, മനസ്സുണ്ടാവണം. നമ്മൾ ഏതൊരു കാര്യവും നല്ല രീതിയിൽ, നെഗറ്റീവ് വശങ്ങളുണ്ടാവാം, ഏതൊരു മനുഷ്യനും നെഗറ്റീവ് വശങ്ങളുണ്ടാവാം. പക്ഷെ അതിനേക്കാളുപരി അവരുടെ പോസിറ്റീവായിട്ട് നമ്മൾ നല്ല രീതിയിൽ, നല്ല തുറന്ന മനസ്സോടെ, ഒരു മനസ്സോടെ മാത്രമല്ല ആത്മാർത്ഥതയോടും തീർച്ചയായിട്ടും അവരോട് ഇടപെടണം. ഒരാപത്ത് കണ്ടാൽ അവരോട് എന്താ പറയാ, അത് സഹായിക്കാനുള്ള മനസ്സുണ്ടാവും, സഹാനുഭൂതി തീർച്ചയായിട്ടും ഉണ്ടാവണം. ഏതൊരാപത്തിൽ പെടുന്ന മനുഷ്യനെയും സഹായിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാവണം. നമ്മുടെ ഈ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുളിന്റെ സമയം ഇപ്പൊ അവസാനിക്കുകയാണ്. എന്തായാലും ഒരുപാട് സന്തോഷം നമ്മുടെ ദൂരദർശൻ പ്രേക്ഷകരുടെ ഇടയിൽ ഇത്രയും അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്ത് അവർക്കെല്ലാം മാതൃകയാവട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. അപ്പൊ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിലെ എല്ലാവിധ ആശംസകളും. പ്രിയപ്പെട്ട പ്രേക്ഷകർ, അഭിപ്രായവും നിർദ്ദേശവും എഴുതി അറിയിക്കുക. ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ സ്ഥിരമായി കാണുക. ഇന്നത്തെ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.